ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിടിലം ഫോർ ലെയർ പൈനാപ്പിൾ കേക്കാണ്. അധികം ബേക്കിംഗ് എക്യുപ്മെൻറ്റ്സ് ഒന്നും ഇല്ലാതെ തന്നെ സിമ്പിളായിട്ട് ബിഗിനേഴ്സ് ചെയ്യാൻ പറ്റിയ ഒരു കേക്കാണിത്. ആദ്യം തന്നെ ആവശ്യമുള്ളത് മൈദയാണ്. ഞാനിവിടെ റഫ്ലി 300 ഗ്രാം മൈദ എടുത്തിട്ടുണ്ട്. അതൊന്ന് അരിച്ചെടുക്കുക. അതിനുശേഷം ഞാനിവിടെ 7.5 ഗ്രാം ബേക്കിംഗ് പൗഡർ, അതുപോലെ തന്നെ 3.75 ഗ്രാം ബേക്കിംഗ് സോഡ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം എഗ്ഗ് എടുക്കുകയാണ്. 6 മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ എഗ് വൈറ്റും എഗ് യോക്കും മാറ്റി സെപ്പറേറ്റ് ആയിട്ട് എടുക്കുക. ഒരുമിച്ചെടുത്താലും സാരമില്ല, അത് അതിൻ്റെ ആ ഒരു കളറ് മാറാതിരിക്കാനാണ് അധികം. പക്ഷേ ഞാനിവിടെ ഫ്ലേവർ യെല്ലോ ചേർക്കുന്നുള്ളത് കൊണ്ട് തന്നെ ഇച്ചിരി യെല്ലോ ഇഷ് വന്നാലും യോക്ക് വന്നാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് അല്ലാതെ പൈനാപ്പിൾ കേക്കിന് വൈറ്റ് കളറ് തന്നെ വേണമെങ്കിൽ അത് സെപ്പറേറ്റ് ആയിട്ട് ഒരു ശകലം പോലും യോക്ക് അതിലേക്ക് മിക്സ് ആവാത്ത രീതിയിൽ വേണം നിങ്ങൾ അതിനെ സെപ്പറേറ്റ് ചെയ്ത് എടുക്കേണ്ടത്. ഞാൻ കളറ് ചേർക്കുന്നത് കൊണ്ട് ഞാനിവിടെ അങ്ങനെ മിക്സ് ചെയ്തേക്കാണ്. പിന്നെ അത് നല്ല രീതിയിൽ ഒന്ന് ഫ്ലഫി ആയിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഷുഗർ ആഡ് ചെയ്യാനാണ്. കുറച്ച് കുറച്ച് ഷുഗർ ആഡ് ചെയ്യാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 200 ഗ്രാം ഷുഗറാണ്. 1.25 കപ്പ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓരോ കുറച്ച് കുറച്ച് കുറച്ചായിട്ടാണ് ഈ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നല്ലതായിട്ട് ദേ വൈറ്റിഷ് ആയിട്ട് നമുക്ക് ഈ ഒരു മിക്സ് കിട്ടും. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂണോളം പൈനാപ്പിൾ എസെൻസ് ഇവിടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. പ്യുവർ പൈനാപ്പിൾ എസെൻസ് വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. ഇത്രയും നല്ലതായിട്ട് ബീറ്റായി വരുമ്പോൾ ഓരോ എഗ്ഗിൻ്റെ യോക്ക് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം 80 ml വെജിറ്റബിൾ ഓയിലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ വെജിറ്റബിൾ ഓയിൽ ആഡ് ചെയ്തതിനു ശേഷം നമ്മൾ കുറേ ബീറ്റ് ചെയ്ത് കൊടുക്കില്ല. ഏകദേശം ഒരു 20 സെക്കൻഡ്സ് ബീറ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ 4 തവണ അരിച്ചു വെച്ചിട്ടുള്ള ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, അതുപോലെ തന്നെ മൈദ മിക്സ് പതുകെ പതുകെ നമുക്ക് ഓരോ കുറച്ച് ക്വാണ്ടിറ്റി ആയിട്ട് ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫോൾഡ് ചെയ്ത് എടുത്താലും മതി. ഞാൻ പക്ഷേ ബീറ്റർ ഉപയോഗിക്കുന്നുണ്ട്. ഫോൾഡ് ചെയ്ത് ഒരുപാട് സമയം എടുക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ബീറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയാണ്. എന്നിട്ട് ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഞാൻ 4 ലെയർ കേക്കാണ് ഉണ്ടാക്കുന്നത്. അതിന് 2 ലെയർ യെല്ലോയും അതുപോലെ തന്നെ 2 ലെയർ റെഡും പോലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. സോ ഒരു മെഷറിംഗ് കപ്പിലേക്ക് ഫുൾ ഒഴിച്ചതിന് ശേഷം 1/2 ഓഫ് ദി ക്വാണ്ടിറ്റി ഞാൻ ഒരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ബേക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഒരു 100 ml പാലിലേക്ക് നമ്മളുടെ കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കളർ ടൈഗർ റെഡാണ്. ഏകദേശം ഓറഞ്ച് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ്. ഒരു ഗ്രീസ് ചെയ്ത പാനിലേക്ക് ഞാൻ ഇവിടെ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. തട്ടിക്കൊടുത്തതിന് ശേഷം യൂഷ്വൽ പ്രോസസ്സായിട്ട് നമ്മൾ നല്ല ചൂടായിട്ടുള്ള പ്രീഹീറ്റ് ചെയ്ത ഒരു പാത്രത്തിലേക്ക് ഒരു 45 മിനിറ്റോളം ഞാൻ വേവിച്ച് ചെയ്യും. അടുത്ത നമ്മളുടെ ലെയറായിട്ടുള്ള ലെമൺ യെല്ലോയുടെ ഭാഗത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് പാലിലേക്ക് ഈ ഒരു ഫ്ലേവർ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മിൽക്ക് ജസ്റ്റ് ലെയർ ലെയറായിട്ട് ഈ ഒരു മിക്സിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളുടെ പാനിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മിൽക്ക് നമ്മൾ ഈ ഒരു ബേക്ക് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് മാത്രം മിൽക്ക് ചെയ്ത് ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലാതെ മിൽക്ക് ഒഴിച്ചു വെച്ചേക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ടാപ്പ് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ഇത് ഒരു 45 മിനിറ്റത്തേക്ക് നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ ബേക്ക് ചെയ്ത് കൊടുത്ത ആളിന് സ്ക്വയർ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് സ്ക്വയറിൻ്റെ പാത്രം എടുത്തത്. നിങ്ങൾക്ക് സർക്കിൾ സാധാ പാത്രത്തിൽ വേണമെങ്കിലും ഇത് കുക്ക് ചെയ്തെടുക്കുന്നതാണ്. നല്ല ടേസ്റ്റായിട്ടുള്ള നമ്മളുടെ കേക്കാണ് വരാൻ പോകുന്നത്. ഈ ഒരു കേക്ക് നമ്മൾ ബേക്ക് ചെയ്തെടുത്തപ്പം സ്ക്വയർ ആണ് നമുക്ക് വേണ്ടത്. ഈ ഒരു പാത്രം ഏകദേശം പ്രശ്നമുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ നമ്മളിതിൻ്റെ സൈഡെല്ലാം കട്ട് ചെയ്ത് എടുക്കുകയാണ്. സൈഡ് കട്ട് ചെയ്യാം, അതുപോലെ തന്നെ മുകളിലത്തെ ഭാഗവും നമുക്കൊന്ന് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ചെറിയൊരു മിനി കേക്ക് പോലത്തെ രൂപത്തിലാണ് നമ്മളിത് കൺസ്ട്രക്ട് ചെയ്യുന്നത്. വലിയ കേക്കായിട്ടല്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. നമുക്കിത് 2 ലെയറായിട്ട് നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കാം. എൻ്റെ കയ്യിൽ ആ ഒരു മുറിക്കുന്ന ടൂളില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് ഒരു ബുദ്ധിമുട്ട് ഉണ്ട്. അത് ഉടനെ വാങ്ങണം. നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഷാർപ്പായിട്ടുള്ള നൈഫ് വെച്ചിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ 4 സൈഡും കട്ട് ചെയ്ത് ഈ യെല്ലോ കേക്കിൻ്റെ നടുക്കൂടെ ഇങ്ങനെ മുറിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ടോട്ടൽ 4 ലെയേഴ്സാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് ഐസിങ്ങിന് വേണ്ടിയുള്ള പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഈ കേക്ക് ഞാൻ കുറച്ച് നേരത്തേക്ക് ഫ്രിഡ്ജിലേക്ക് സെറ്റ് ആവാൻ നോക്കുകയാണ്. കേക്ക് ഫ്രിഡ്ജിലേക്ക് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ജസ്റ്റ് ചുമ്മാ വെക്കുമ്പോഴത്തേക്ക് ഈ കേക്ക് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. നിങ്ങളൊരു ക്ലോത്ത് വെച്ച് റാപ്പ് ചെയ്ത് വെക്കുക. ഇനി നമ്മളുടെ ഐസിങ്ങിന് വേണ്ടി നമ്മൾ ഈ ഒരു ടൂളും അതുപോലെ തന്നെ പാത്രവും നമ്മൾ 30 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം, ഇവിടെ സ്വീറ്റ് സ്റ്റാർട്ടർ വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുക്കുന്നത്. അതായത് ഇതിനകത്ത് ഓൾറെഡി ഷുഗർ ഉണ്ടാവും, അപ്പം എനിക്ക് എക്സ്ട്രാ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല.
കുറച്ച് നേരം നല്ലതായിട്ട് മീറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ വിപ്പിയും ക്രീം വളരെ സ്മൂത്ത് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നതാണ് ഈ ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ റിച്ചി ബ്രാൻഡാണ് ഞാനിവിടെ യൂസ് ചെയ്യണത്. വിപ്പിംഗ് ക്രീം നമുക്ക് 30 മിനിറ്റത്തേക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ ആ ഒരു 30 മിനിറ്റിന് ശേഷം നമ്മളുടെ കേക്കും റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ സ്ക്വയർ ബോർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ക്വയർ ബോർഡ് എടുക്കുക. എൻ്റെ സർക്കിൾ ആയതുകൊണ്ട് തന്നെ സർക്കിളിൽ തന്നെയാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്. ഐസിങ് ചെയ്യാൻ വേണ്ടി ഏറ്റവും ബേസിൽ കുറച്ച് ലെയർ എടുക്കുക, അതിനുശേഷം ഐസിങ് പുരട്ടി കൊടുക്കുക. നമ്മളുടെ യൂഷ്വൽ ഷുഗർ സിറപ്പ് അല്ല നമ്മളിവിടെ ഉപയോഗിക്കുന്നത്, പൈനാപ്പിൾ ഷുഗർ സിറപ്പാണ്. നിങ്ങൾക്ക് ഒറിജിനൽ പൈനാപ്പിൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറിജിനൽ പൈനാപ്പിൾ വെച്ചിട്ട് ജസ്റ്റ് ഷുഗർ സിറപ്പ് കൺസ്ട്രക്ട് ചെയ്തെടുക്കുക. ഇല്ലെങ്കിൽ കുറച്ച് പൈനാപ്പിൾ എസൻസും ഷുഗറും ചേർത്ത് ചൂടുവെള്ളത്തിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മൾ ഓരോ കേക്ക് ലെയർ വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു ഷുഗർ സിറപ്പ് ആഡ് ചെയ്യാം. അതിന് മുകളിലേക്ക് വിപ്പിംഗ് ക്രീം ലിബറലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓരോ ലെയറും ഇതുതന്നെയാണ് ചെയ്യേണ്ടത്. 4 ലെയറാണ് നമ്മളിവിടെ വിപ്പിംഗ് ക്രീമും വെച്ചിട്ട് നമ്മുടെ ഷുഗർ സിറപ്പ് വെച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ടുള്ളത് കാണാം. പിന്നെ സ്ക്വയർ ആയതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചു വേണം സൈഡൊക്കെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ. ബിഗിനേഴ്സിന് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും സ്ക്വയർ സെറ്റ് ചെയ്തെടുക്കാൻ. നമ്മൾ ജസ്റ്റ് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് വിപ്പിംഗ് ക്രീം ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം എല്ലായിടത്തും ഓരോ സൈഡിലും ഇങ്ങനെ വിപ്പിംഗ് ക്രീം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ലെയർ ഔട്ട് ചെയ്യാവുന്നതാണ്. ഞാനും കേക്ക് ഉണ്ടാക്കുന്നത് ഒരു ബിഗിനർ തന്നെയാണ്, സോ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. പക്ഷേ എനിക്ക് ബിഗിനേഴ്സിന് വേണ്ടിയാണ് ഈ വീഡിയോ എടുക്കുന്നത്, കാരണം എല്ലാവർക്കും കേക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള നൈഫ് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സൈഡ് ഇങ്ങനെ ആക്കി കൊടുക്കാം. പക്ഷേ ഏറ്റവും സ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ടൂൾ വാങ്ങിച്ച് എടുക്കുന്നത് തന്നെയാണ് എപ്പോഴും സ്യൂട്ടബിൾ എന്ന് പറഞ്ഞാൽ, കാരണം എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ അത് തന്നെ വേണം. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. പിന്നെ നമ്മളൊരു കാർഡ് എടുത്തിട്ട് നമ്മളുടെ സൈഡെല്ലാം പിന്നെ നമ്മളൊന്ന് സ്മൂത്ത് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് സ്മൂത്ത് ചെയ്യുമ്പം ആ ഒരു എക്സ്ട്രാ പോർഷൻസ് നമ്മൾ അങ്ങോട്ട് തന്നെ കേക്കിലേക്ക് തൂത്ത് കൊടുക്കാതെ വേണമെങ്കിൽ നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി ട്രാൻസ്ഫർ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് കിട്ടും. പിന്നെ ഒന്നുകൂടെ ഞാൻ വിപ്പിംഗ് ക്രീമോ അതുപോലെ തന്നെ നമ്മളുടെ കേക്കും ജസ്റ്റ് 30 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക് വെച്ച് ട്രാൻസ്ഫർ ചെയ്തായിരുന്നു. അതിനുശേഷം ഒരു ലെയറോടെ ഞാൻ ഐസിങ് ചെയ്യുന്നുണ്ട്. അപ്പം നല്ലൊരു സ്റ്റിഫൈ ആയിട്ടുള്ളൊരു വിപ്പിംഗ് ക്രീമാണ് നമുക്ക് കിട്ടിയത്. അതും നമ്മൾ സ്മൂത്തായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഒന്നുകൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ 4 സൈഡുകൂടെ ഞാൻ ഒന്നുകൂടെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. കേക്ക് ഉണ്ടാക്കുന്ന വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. ഡെക്കറേഷനാണ് ഒരു ചെറിയ പ്രശ്നം, അല്ലെങ്കിൽ നമുക്ക് പ്രാക്ടീസ് വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഞാനും ബിഗിനർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാം കുറച്ചൊക്കെ പ്രശ്നങ്ങളൊക്കെ എല്ലായിടത്തും ഉണ്ട്. പക്ഷേ നമ്മളത് പഠിച്ച് വന്നാൽ മതി, എല്ലാവർക്കും കേക്ക് ഉണ്ടാക്കാൻ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മെത്തേഡാണ് ഇതെന്ന് പറഞ്ഞാൽ. ഇനി നമ്മളുടെ ഗനാഷ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി 50 ml വിപ്പിംഗ് ക്രീം ഞാൻ ഇവിടെ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് നന്നായിട്ട് ചൂടായതിന് ശേഷം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് സ്റ്റൗ ഓഫ് ചെയ്യുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 2-3 ഡ്രോപ്സ് പൈനാപ്പിൾ എസൻസ് അതിലേക്ക് ആഡ് ചെയ്യുക. ഒരു ഫ്ലാഷ് ഓണാക്കി എടുത്തതാണ്, അപ്പോഴത്തേക്ക് നമുക്കറിയാം. അതിന് ശേഷം ഒരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടി നമ്മൾക്ക് കുറച്ച് ബട്ടർ ഇതിലേക്ക് ഇട്ട് ആഡ് ചെയ്ത് ഓഫ് ചെയ്ത് വെക്കാം. ഒരുപാട് നേരം നമ്മൾ ഇത് കട്ടിയാവാൻ വെച്ചേക്കരുത്. ഏകദേശം തണുത്തതിന് ശേഷം നമുക്ക് 2 ബൗളിലേക്ക് ഞാൻ 2 കളറും ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഈക്വൽ എമൗണ്ട്സിൽ ഞാൻ ഈ ഒരു ഗനാഷിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല രീതിയിൽ കളറൊന്ന് ആക്കിയെടുക്കുകയാണ്. ടൈഗർ റെഡും അതുപോലെ തന്നെ ലെമൺ യെല്ലോയുമാണ് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് ഫുഡ് കളർ എന്ന് പറഞ്ഞാൽ. ഇനി ഇത് ഏകദേശം സെറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറച്ച് അത് കട്ടിയായിട്ടിരിക്കും. സോ നമ്മളുടെ ഈ ഒരു 30 മിനിറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച കേക്ക് വെളിയിലെടുത്തിട്ട് അതിനുശേഷം ഇങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാം. ഞാനിവിടെ ഈക്വലി 2 ലെയറായിട്ട് ഇങ്ങനെ ചെയ്യുകയാണ്. കൂടുതൽ തണുക്കുന്നതിന് മുമ്പ് ആഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ മമ്മിയുടെ ഹെൽപ്പോടെ എടുത്തിട്ട് ഇത് ജസ്റ്റ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാൻ ഫുള്ള് ഒഴിച്ചു കൊടുക്കുന്നില്ല, സൈഡിൽ ഞാൻ വേറെ കളർ വിപ്പിംഗ് ക്രീം വെച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ടോപ്പിൽ മാത്രമാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ ഫുള്ള് ആക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. സോ നിങ്ങൾക്കൊരു 100 ml വിപ്പിംഗ് ക്രീം എടുത്ത് ഹീറ്റ് ആക്കിയാൽ മതി. ഇത് ഇതേ പ്രോസസ്സ് തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതിയാവും. ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് ഞാനിവിടെ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ടൈഗർ റെഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. സോ അത് കൂടുതൽ റെഡിഷ് അല്ല, ഏകദേശം ലൈറ്റ് ഓറഞ്ചാണ് വരുന്നത്. ലൈറ്റ് ഓറഞ്ച് വരുമ്പോഴത്തേക്ക് ഞാനിവിടെ ഏകദേശം ഫ്ലവർ ആദ്യം മേക്ക് ചെയ്യുന്നുണ്ട്. ഫ്ലവർ മേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കേക്കിന് അത്ര ഭംഗിയില്ല എന്ന്
മനസ്സിലായപ്പോൾ ഞാൻ അത് ജസ്റ്റ് ഫ്ലാറ്റൻ ഔട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് അല്ലാതെ ഈ വൈറ്റ് ഒരു വിപ്പിംഗ് ക്രീം വെച്ചിട്ട് നമ്മൾ ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിടും പെർഫെക്റ്റ് ആണ്. നിങ്ങൾക്ക് വേണി ആ ഒരു സ്റ്റേജിൽ നിർത്താം. പക്ഷേങ്കിൽ ഞാനിവിടെ കുറച്ചുകൂടെ ഒരു ഭംഗിക്ക് വേണ്ടി ഈ ഒരു നാല് സൈഡും ഏകദേശം ഓറഞ്ചിഷ് ആയിട്ടുള്ള വിപ്പിംഗ് ക്രീം വെച്ചിട്ടോ ജസ്റ്റ് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. ഫ്ലാറ്റൻ ഔട്ട് ചെയ്താണ് എടുക്കുന്നത്, ഡെക്കറേറ്റ് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ടോപ്പ് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒരു നോസിലെടുത്തിട്ട് ജസ്റ്റ് കുറച്ച് ഫ്ലവേഴ്സ് പോലത്തെ ഒരു ഡെക്കറേഷനാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സിമ്പിളായിട്ട് വെക്കാനാണ് എനിക്ക് ഓർഡർ കിട്ടിയത്. സോ സിമ്പിളായിട്ട് ഇത്രയും ഒരു വിപ്പിംഗ് ക്രീം ഞാൻ ചെയ്തെടുത്തിട്ടുള്ളൂ. സോ നിങ്ങൾ കണ്ടാൽ അറിയാം, വളരെ സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കേക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നിങ്ങൾ കേക്ക് ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കണം. താങ്ക് യു.